കെ എസ് ആർ ടി സി കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥ. കെ എസ് ആർ ടി സിയുടെ താളം തെറ്റിയ യാത്ര എങ്ങോട്ട്? 2 മാസം കൂട്ടിയാൽ 400 കോടി രൂപ കെ എസ് ആർ ടി സിക്ക് വരുമാനമുണ്ട്. 1 മാസം 82 കോടി രൂപ മതി ശമ്പളത്തിന്. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കാനും വേണ്ടി മാനേജ്മെന്റും ഗവൺമെന്റിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തൊരു വകുപ്പ് മന്ത്രിയും ചേർന്ന് നടത്തുന്ന പരിപാടികളാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വൈകുന്ന അവസ്ഥയിൽ എത്തിയതെങ്ങനെ? കെ എസ് ആർ ടി സിയിലെ രൂക്ഷമായ പ്രതിസന്ധിയുടെ കാരണക്കാർ ആരാണ്? ഈ പോക്കാണ് പോകുന്നതെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോൾ കെ എസ് ആർ ടി സി ഉണ്ടാകില്ല. ജനശബ്ദം പരിശോധിക്കുന്നു ഞായറാഴ്ച രാത്രി 10 മണിക്ക് ജനം ടിവിയിൽ.